സോഷ്യൽ മീഡിയയിൽ സുപരിചിതയാണ് ഗ്ലാമി ഗംഗ. തന്റെ മേക്കപ്പ് വീഡിയോകളിലൂടെയാണ് ഗ്ലാമി ഗംഗ ശ്രദ്ധ നേടുന്നത്. ഈ അടുത്ത് ഗ്ലാമി ഗംഗയുടെ ജീവിതകഥ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അച്ഛനിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ചും അമ്മയെയും സഹോദരിയെയും കുറിച്ചും ഒക്കെ ഗംഗ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഫ്ലവേഴ്സ് ചാനലിലെ 1 കോടി, ജോഷ് ടോക്ക് തുടങ്ങിയ പരിപാടികളിലൂടെയാണ് ഗംഗ തന്റെ ജീവിതകഥ പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഗ്ലാമി ഗംഗയുടെ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അവതാരകനായ കാർത്തിക് സൂര്യയും സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന പോഡ്കാസ്റ്റായ ഇന്റർലക് പോഡ്കാസ്റ്റിലൂടെയാണ് ഗ്ലാമി ഗംഗ മനസ്സ് തുറന്നിരിക്കുന്നത്. താൻ യൂട്യൂബ് തുടങ്ങുന്നതിനെക്കുറിച്ചും വിവാഹ സ്വപ്നങ്ങളെക്കുറിച്ചുമെല്ലാം ഗംഗ സംസാരിക്കുന്നുണ്ട്. ഇതിനിടെയാണ് അച്ഛനെക്കുറിച്ചും അച്ഛനിൽ നിന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ഗ്ലാമി ഗംഗ മനസ്സ് തുറക്കുന്നത്. സോഷ്യൽ മീഡിയയിലേക്കുള്ള തൻ്റെ കടന്നുവരവിനെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. മിക്ക സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെ പോലെയും ടിക്ടോക്ക് ആയിരുന്നു തുടക്കം. എന്നാൽ തുടക്കത്തിൽ ബന്ധുക്കളെല്ലാം കുറ്റം പറയുമോ എന്ന പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയ്ക്കായിരുന്നു ടെൻഷൻ എന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത്. അച്ഛനില്ലാതെ വളർന്നതിൻ്റെ പഴി കേൾക്കേണ്ടി വരുമോ എന്നൊക്കെയായിരുന്നു പേടിയെന്നാണ് താരം പറയുന്നത്. പക്ഷേ പിന്നീട് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ അത് മാറിയെന്നും താരം പറയുന്നു. എന്നാലും നാട്ടുകാർ എന്തെങ്കിലും കുറ്റം പറയുമെന്ന് ഗ്ലാമി ഗംഗ അഭിപ്രായപ്പെടുന്നുണ്ട്. താൻ ശ്രദ്ധ നേടുന്നതുവരെ തങ്ങളെ കാണുമ്പോൾ കുടിയന്റെ ഭാര്യ പോകുന്നു, കുടിയന്റെ മകൾ പോകുന്നു എന്നായിരുന്നു പലരും പറഞ്ഞിട്ടുള്ളത്. ആ വിളിയിൽ മാറ്റം വന്നുവെന്നും അതിൽ താൻ അഭിമാനിക്കുന്നതുമായും ഗ്ലാമി ഗംഗ പറയുന്നു. തന്റെ സ്ലാങ്ങിന്റെ പേരിൽ തുടക്കത്തിൽ ഗ്ലാമി ഗംഗയ്ക്ക് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. തിരുവനന്തപുരം സ്ലാങ് ആണ് ഗംഗയ്ക്ക്. എന്നാൽ സ്വാഭാവികമായി സംസാരിക്കുമ്പോഴാണ് വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുമെന്നാണ് ഗംഗ പറയുന്നത്. പിന്നാലെയാണ് താരം അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നത്. അച്ഛൻ തികച്ച മദ്യപാനിയായിരുന്നുവെന്നും ഞങ്ങളുടെ ചെറുപ്പത്തിലെല്ലാം അമ്മയെ തല്ലാറുണ്ടായിരുന്നുവെന്നും ഗംഗ പറയുന്നു. പക്ഷെ അപ്പോഴൊക്കെ എനിക്കിഷ്ടം അച്ഛനെ തന്നെയായിരുന്നു. എല്ലായിടത്തും പോകുമ്പോൾ അച്ഛൻ്റെ കൈയും പിടിച്ചാണ് പോകുന്നതെന്നും ഗംഗ ഓർക്കുന്നുണ്ട്. മദ്യപിക്കുമ്പോൾ അച്ഛൻ ഭാര്യയെയും മക്കളെയും മറക്കുമെന്നാണ് താരം പറയുന്നത്. ഒടുവിൽ ഞങ്ങളുടെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനെ ഉപേക്ഷിച്ചെന്നാണ് ഗംഗ പറയുന്നത്. ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അമ്മയ്ക്ക് അച്ഛനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത്. അച്ഛനെ ഉപേക്ഷിച്ചുവെങ്കിലും ഗംഗയ്ക്ക് കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ഉപദ്രവം നേരിടേണ്ടി വന്നിരുന്നു. ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറിയതിനു ശേഷവും അച്ഛന്റെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ഡ്രാമ നിറഞ്ഞ ബാല്യമായിരുന്നുവെന്നും ആ ഡ്രാമ കാരണം ഇപ്പോഴും എനിക്ക് ഇരുട്ടിനെ പേടിയാണ് എന്നാണ് ഗംഗ പറയുന്നത്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ കരയുമെന്നാണ് താരം പറയുന്നത്. അത് കാരണം ബാധ കയറിയതാണെന്ന് പറഞ്ഞ് കുറേ ചരടൊക്കെ ജപിച്ച് കെട്ടിയിരുന്നുവെന്നും ഗംഗ ഓർക്കുന്നു. തങ്ങളുടെ ജീവിതത്തിലെ സുരക്ഷയെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. 3 പെണ്ണുങ്ങൾ മാത്രമുള്ള ജീവിതം അത്രയും സുരക്ഷിതമല്ല. അതിനാൽ കത്തിയും മുളകുപൊടിയും ഒക്കെ എടുത്തു വെച്ചാണ് കിടക്കുന്നത്. പെപ്പർ സ്പ്രേയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നുണ്ടെന്നും എന്നാലതൊന്നും മറ്റാരെയും ഒഴിവാക്കാനല്ല, സ്വന്തം അച്ഛനെ ഭയന്നിട്ടാണെന്നാണ് ഗംഗ പറയുന്നത്. ഇപ്പോഴും കണ്ണടച്ചാൽ അച്ഛൻ്റെ രൂപം മുന്നിൽ വന്ന് നിൽക്കുമെന്നും അത് തന്നെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും ഗംഗ പറയുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള തൻ്റെ ആഗ്രഹങ്ങളും പങ്കുവെക്കുന്നുണ്ട്. തൻ്റെ അമ്മയുടെ അവസ്ഥ തനിക്ക് വരരുതെന്ന് ഗംഗ പറയുന്നത്. ഒന്നിനു വേണ്ടി മാറുന്ന ആളാവരുത്, എന്നെയും മാറ്റാൻ ശ്രമിക്കരുതെന്നാണ് ഗംഗയുടെ നിബന്ധന. നല്ല വൈബുള്ള ആളായിരിക്കണമെന്നും ഗംഗ പറയുന്നുണ്ട്. അതേസമയം താരം ഇപ്പോൾ സ്വന്തമായൊരു വീട് വയ്ക്കാനുള്ള ശ്രമത്തിലാണ്. സ്ഥലം വാങ്ങുകയും വീട് പണി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പലർക്കും നമ്മൾ നശിച്ചു എന്ന് കേൾക്കാനാണ് ഇഷ്ടം. നന്നാവുന്നു എന്നറിഞ്ഞാൽ കുശുമ്പും പ്രാക്കും കിട്ടും. ആ പേടിയുണ്ടെന്നും ഗംഗ കൂട്ടിച്ചേർക്കുന്നുണ്ട്.